നമ്മുടെ ഭാരതത്തിൽ റേഡിയോ പ്രക്ഷേപണം തുടങ്ങിയത് ഏകദേശം 1926-27 കാലത്ത് രണ്ട് സ്വകാര്യ പ്രക്ഷേപണ യന്ത്രങ്ങളുടെ സഹായത്തോടു കൂടിയാണ്. കൊൽക്കത്തയിലും മുംബൈയിലും ആയിരുന്നു ആദ്യത്തെ സംപ്രേക്ഷണം. ഈ റേഡിയോ നിലയങ്ങൾ പിന്നീട് 1930 ദേശാൽക്കരിക്കുകയും ഇന്ത്യൻ പ്രക്ഷേപണ നിലയം എന്ന നാമധേയത്തിൽ പ്രവർത്തിക്കുകയും ചെയ്തു. 1936 അഖിലേന്ത്യാ റേഡിയോ എന്ന് പേരാക്കി മാറ്റി. 1957 ഔദ്യോഗിക നാമം ആകാശവാണി എന്നാക്കിയെങ്കിലും ഇന്നും ജനകീയമായി നിൽക്കുന്ന പേര് ഓൾ ഇന്ത്യ റേഡിയോ എന്ന് തന്നെയാണ്. നമ്മുടെ കൊച്ചു കേരളത്തിൽ 1937 ഈ പ്രവർത്തനം ആരംഭിച്ചത്. അന്നത്തെ തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവായിരുന്നു ആ റേഡിയോ നിലയത്തിന്റെ ഉദ്ഘാടനം നടത്തിയത്. ഇപ്പോൾ പ്രസാർ ഭാരതി എന്ന സ്വയംഭരണ സ്ഥാപനത്തിന്റെ കീഴിലാണ് ആകാശവാണിയും സഹോദര സ്ഥാപനമായ ദൂരദർശനവും. നമ്മുടെ ചരിത്രത്തിൽ തരംഗം സൃഷ്ടിച്ച ഈ റേഡിയോ എത്രയോ ജീവിതങ്ങളെയാണ് നേരിട്ടും അല്ലാതെയും ഓരോ വ്യക്തികളിലൂടെയും ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയിരിക്കുന്നത്. ഇന്ന് മൊബൈൽ ഫോൺ വിപ്ലവം പോലെ റേഡിയോ ഒരു കാലഘട്ടത്തിന്റെ ശബ്ദമായിരുന്നു. അങ്ങനെ റേഡിയോ ജീവിതത്തെ മാറ്റിമറിച്ച ഒരു വ്യക്തിയാണ് എറണാകുളം ജില്ലയിലെ കോതമംഗലം മാലിപ്പാറ ചെങ്ങമ്മനാട്ട് ശ്രീ സി കെ അലക്സാണ്ടർ. അലക്സാണ്ടർക്ക് റേഡിയോ വെറും ഒരു ശ്രവ്യ മാധ്യമമല്ല, മറിച്ച് 50 ആദ്യ ഭാര്യയാണെന്ന് തന്നെ പറയാം. 1980 മികച്ച റേഡിയോ ശ്രോതാവായതിന് അന്നത്തെ കേന്ദ്രമന്ത്രി ശ്രീ വസന്ത സാട്ടെ സമ്മാനമായി റേഡിയോ നൽകിയിരുന്നു. ലാഭകരമായ കോഴി വളർത്തൽ, കൃഷിപ്പാട പരമ്പര, അങ്ങനെ നിരവധി തവണ പുരസ്കാരങ്ങൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. ആകാശവാണിയിലൂടെയുള്ള കൃഷിപ്പാടം, പാരമ്പരകളായ ജീവധാര, അമൂല്യമീ നേത്രങ്ങൾ, അക്ഷയൂർജവും നമ്മളും, മത്സ്യകേരളം, നമ്മുടെ ആഹാരം, സുഗന്ധ കേരളം, എയ്ഡ്സ് ബോധവൽക്കരണം തുടങ്ങിയ നിരവധി പരമ്പരകളിൽ വിജയം നേടിയിട്ടുണ്ട്. ഇതുകൂടാതെ സമ്മാനമായി ലഭിച്ച 2 അഖിലേന്ത്യാ പര്യടനവും അങ്ങനെ നീളുന്നു അദ്ദേഹത്തിന്റെ വിജയ പട്ടിക. സമ്മാനമായി ലഭിച്ച 20 റേഡിയോകൾ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും നൽകിക്കൊണ്ട് അവരെയും റേഡിയോ കേൾപ്പിക്കുവാൻ പ്രേരിപ്പിക്കുന്ന വ്യക്തിയായി അദ്ദേഹം മാറി. അലക്സാണ്ടറിന്റെ ഊണിലും ഉറക്കത്തിലും ദിനകൃത്യവേളകളിലും പറമ്പിൽ പണിയെടുക്കുമ്പോഴുമെല്ലാം റേഡിയോ സന്ധത സഹചാരിയായി കൂട്ടിനുണ്ട്. ഈ റേഡിയോ ആണ് തനിക്ക് മികച്ച അധ്യാപകനുള്ള സംസ്ഥാന ദേശീയ അവാർഡുകൾ നേടിത്തന്നതിൽ ഒരു പങ്കുവഹിച്ചതെന്ന് അലക്സാണ്ടർ ഉറപ്പിച്ചു പറയുന്നു. അദ്ദേഹത്തിന്റെ വിവാഹത്തിന് ശേഷമുള്ള ആദ്യ നാളുകളിൽ ജീവിത പങ്കാളി അല്പം പിണങ്ങി സ്വന്തം വീട്ടിലേക്ക് പോയപ്പോഴെല്ലാം സ്വാന്തനം ഏകിയതും ഈ റേഡിയോ തന്നെയാണ്. സാധാരണ രാവിലെ 5:30 എഴുന്നേൽക്കുന്ന അലക്സാണ്ടർക്ക് സുഭാഷിതം ഓതിക്കൊടുക്കുന്നതും ഈ റേഡിയോ തന്നെയാണ്. അദ്ദേഹത്തിന്റെ ജീവിത പങ്കാളി 6 മുമ്പ് ഈ ലോകത്തു നിന്ന് വേർപെട്ടു പോയപ്പോഴും ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ റേഡിയോ പെണ്ണ് തന്നെയാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. 1998 കോതമംഗലം മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ചിത്രകലാധ്യാപനത്തിൽ നിന്ന് വിരമിച്ച അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ കൂട്ട് റേഡിയോ തന്നെയാണ്. ഏകാന്തതയിൽ കഴിയുന്നവർക്ക് റേഡിയോ പരിപാടികൾ ആശ്വാസമാണെന്ന് നിസ്സംശയം ഈ 76-കാരൻ പറയുന്നു. എറണാകുളം ജില്ലയിലെ കോതമംഗലം മാലിപ്പാറ ചെങ്ങമ്മനാടൻ വീട്ടിൽ സി കെ അലക്സാണ്ടർ ആണ് ഈ അപൂർവ വ്യക്തിത്വം.